അല്ല മനസ ഇങ്ങള് ഇവിടെ ഇരിക്കാണ്, നോമ്പറക്കുമ്പത്തിനെ ജ്യൂസ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ആ ഇന്ന് ഇന്റെ വകെ ഒരു സ്പെഷ്യൽ സാധനണ്ട്, മൊഹബത് സർബത്ത്. അങ്ങോട്ട് നടക്കൂട്, ഞാനേ ഉണ്ടാക്കി തരാം. എന്ത് തലപ്പി മൊഹബത് സർബത്ത് എന്ന സാധനം? ഇതിപ്പോ എങ്ങനെ ഉണ്ടാക്കുക? അതെങ്ങനെ ഉണ്ടാക്കാന്നേ ഞാൻ കാണിച്ചുതരാം. കണ്ടില്ലേ, ആദ്യം നമ്മളെ വത്തക്കെടുക്ക, വത്തക്കെടുത്ത് കാണേ വത്തക്ക ഉള്ളിൽ അവിടെ ഞാൻ ചതുരത്തിലേ ഞാൻ ഞൊരണ്ടി കൊടുക്കുക. എന്റെ പൊന്നിമ്മ, ആ വത്തക്ക വാങ്ങാണ്ട് നിങ്ങൾ എന്തേലും ഉണ്ടാക്കിക്കോളി, അല്ലെങ്കിൽ ഇപ്പൊ കൊളാക്കും. ഇതൊന്നും ഉണ്ടായിരുന്നക്ക, അത് ഉണ്ടാക്കിക്കോട്ടെ. ഉണ്ടാക്കി നമുക്ക് അറിയാലോ എങ്ങനെ ഉണ്ടാവുന്നേ. ഇങ്ങനെ ഞൊരണ്ടിയതിന് ശേഷേ ഇതാ ഇതിന് കയമ്പില്ലേ, കയമ്പേ ഈ കയ്യിലേറ്റ് എടുത്തു കാണ്ടി പാത്രത്തേക്ക് ഇടുക. ഓ അങ്ങനെ നമ്മൾ ഇതിലൊള്ളുന്നേ ഫുള്ള് കയമ്പെടുത്തു. ഇനി കയമ്പ് ഇതാ നന്നായിട്ടേ ചതച്ചു കൊടുക്കുക. ഈ വാപ്പ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ഭ്രാന്തായോ? അങ്ങനെ നല്ലേ ചതച്ചതിന് ശേഷേ ഇതാ നമ്മുടെ പാലില്ലേ ഈ പാല് ഇതേക്കതാ പൊട്ടിച്ചു കാണ്ട് ഒഴിച്ചു കൊടുക്ക. എന്റെ പൊന്നിക്ക, നിങ്ങൾക്ക് കത്തിയിട്ട് പാല് വേഗം മുറിച്ചാ പോരെ. എന്തിനാ കടിച്ചത്? കടിച്ചു നോമ്പ് മുറിയില്ലേ? പോടി ഓടുന്ന് അങ്ങനെ നോമ്പൊന്നും മുറിയില്ല, നമ്മളി പാല് തൊള്ളേക്ക് ഇറക്കണമെന്നും ചെല്ലോ. ആ അങ്ങനെ നമ്മളെ ഇതിക്കതാ ഇനി പാലൊഴിച്ചാൻ പോവാണ്. കണ്ടോ പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ നന്നാരില്ലേ ഈ നന്നാരി സർവത്തെ കുറച്ചൊഴിച്ചു കൊടുക്ക. അത്യാവശ്യം മധുരത്തിന് വേണ്ടോ? ഇക്കാക്ക് ഇങ്ങനെ കഴിവുണ്ടായിരുന്നോ? ആ അങ്ങനെ നമ്മളെ നന്നായി സർബത്ത് ഒഴിച്ചു. ഇനി ഇതാ ഈ കസ്കസ് ഇല്ലേ, കസ്കസിന്റെ മേലെ ഇങ്ങനെ ഇട്ടൊടുക്ക. ആ അങ്ങനെ കസ്കസ് ഇട്ടതിന് ശേഷം ഇതാ അത്യാവശ്യത്തിന് മധുരം ഇട്ടൊടുക്ക. നന്നായിട്ട കാരണം കുറച്ച് മധുരം മതിട്ടോ. ഇതാ പൊന്നിമ്മ, വാപ്പാക്കുമൊക്കെ ഷുഗർ അല്ലേ, പിന്നെ ഇതിന്റെ പൻസാര ഇങ്ങനെ വാരിക്കൂരിടണേ. പൻസാര കുറക്കാൻ പറ അല്ലെങ്കിൽ രണ്ടാളും തട്ടിപ്പോവും. അത് സാറിന് കിട്ടോട്ടെ, ഇടക്കൊക്കെ അല്ലേ, ഇടക്കൊക്കെ ഇത്ര പഞ്ചാര കൂട്ടിച്ചിട്ടേ ഒരു കുഴപ്പമില്ല. ഈ മധുരട്ടതിന് ശേഷേ ഇഞ്ഞിതാ ഇത് നല്ലേ ഇളക്കി കൊടുക്ക. അടി തട്ടിങ്ങനെ ഇളക്കണം കേട്ടോ നല്ല സ്പീഡില്. പാത്തോ അങ്ങനെ നമുക്ക് നോമ്പറക്കുമ്പത്തിനില്ലേ മൊഹബത് സർബത്ത് ഇതാ റെഡി ആയിക്കണേ. എന്റെ പൊന്നിക്ക, ഇങ്ങോട്ട് സംഭവമാണ്, ഇങ്ങളെ മൊഹബത് സർബത്തെ അടിപൊളിയായി. എന്റെ വാപ്പ, നിങ്ങൾ ഇത്ര കഴിവില്ലാളായിരുന്നു, നിങ്ങളെ കണ്ടാ തോന്നില്ലട്ടോ. പിന്നല്ല, ഞാനാരാ മോനി. എന്നാലേ ഇത് ചെയ്താ ആ ഫ്രിഡ്ജിൽ കൊണ്ടയച്ച നോമ്പറക്കുമ്പതിനെ നല്ല അങ്ങോട്ട് തണുത്തോട്ടെ. എന്നാ കുടിച്ചുമ്പളേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാലം. ഇത് കാണുമ്പോ തന്നെ നാവിന് കൊതിയാണ്. അപ്പൊ കുടിച്ചെന്തൊക്കെയാണ് സ്ഥിതി? എന്തായാലും എളുപ്പം ഫ്രിഡ്ജിൽ കൊണ്ടേക്കട്ടെ.